ഹൃദയത്തിൽ നിന്ന് എന്തോ അടർന്നു പോകും പോലെ. അത്രയ്ക്ക് പ്രിയപ്പെട്ടവരായിരുന്നു എനിക്ക് ആ രണ്ടുപേരും. എന്താ കൃഷ്ണ ഒന്നും മിണ്ടാത്തത്? ഞാൻ എന്താ മിണ്ടാന കാവ്യ, തീരുമാനം രാധികയുടെ അല്ലേ? മണിക്കുട്ടി, എന്താ ഈ കയ്യിലിരിക്കുന്നത്? അതൊരു ഗിഫ്റ്റാ കാവ്യന്റെ. ഗിഫ്റ്റോ? എന്താ ഗിഫ്റ്റ്? മുത്തിനുള്ള ഗിഫ്റ്റാ. മുത്തിനോ? കൊള്ളാലോ. മുത്തേ, മുത്തേ, മുത്തേ. എന്താ അമ്മ? ദേ, മണിക്കുട്ടി മുത്തിനെ അന്വേഷിക്കുന്നു. ഇത് മുത്തിനുള്ള എന്റെ സമ്മാനമാ. ഇത് മുത്ത് സൂക്ഷിക്കണം. എന്നെ ഓർക്കണമെന്ന് മുത്തിന് തോന്നുമ്പോ മുത്തി ഈ ചിത്രത്തിൽ നോക്കണം. ഇതെന്റെ മുത്തിന് വേണ്ടി ഞാൻ വരച്ച ചിത്രമാ. മുത്തിനും കാവ്യാനിക്കും കൃഷ്ണ സാറിനും വേണ്ടിയായിരിക്കും. അത് രാവിലെ ഇറങ്ങാന്നോ ഞങ്ങൾ വിചാരിക്കുന്നത്? നിങ്ങൾ രണ്ടുപേരെയും ഞാൻ ഒരിക്കലും മറക്കില്ല. മറക്കാൻ പറ്റില്ല, എനിക്കറിയാം. രാധിക എന്നും എൻ്റെ സഹോദരി തന്നെയായിരിക്കും മരണം വരെ. തിരികെ വരണമെന്ന് എപ്പോൾ തോന്നിയാലും നിങ്ങൾക്ക് വരാം. പാലക്കൽ വീടിൻ്റെ ഗേറ്റ് നിങ്ങൾക്ക് വേണ്ടി തുറന്നിട്ടിരിക്കും. ശരി. മാമുള്ള
ഈശ്വര, അവൻ ഇങ്ങോട്ടെങ്ങാനും കയറി വരുമോ? ദൈവമേ, തിരിഞ്ഞൊന്നും നോക്കണ്ട, ഇവിടെ തന്നെ ഉണ്ട്. ശബ്ദം വിളി കേക്കരുതിന്റെ, എന്നെ വഞ്ചിച്ചവളാണ് നീ. കേട്ടാ, നിന്നെ ഞാൻ ഇനി വെറുതെ വിടത്തില്ല. നിന്നെന്ന് തീർക്കും ഞാൻ. നിന്റെ അന്ത്യം കണ്ടിട്ടേ ഞാൻ ഇവിടെ തിരിച്ചു പോകും. സത്യം നീ മനസ്സിലാക്കണം. നീ നിന്റെ ആൾക്കാരും കൂടി എന്നെ പോലീസിന് വിട്ടുകൊടുക്കൂടി. എന്നെ നീ കള്ളനും കൊള്ളക്കാരനും ആക്കൂല്ലേ? കണ്ടാ നീ നല്ല മൂർച്ചുള്ള കത്തിയാ. നിന്റെ പൊള്ളക്കിട്ട് ഞാൻ കേട്ടൂടി. ചതിക്കൂലടി, ഏതുവരെ ഓടോടി നീ? പ്ലീസ് എന്നൊന്നും ചെയ്യരുത്. എന്താ ഇവിടെ? അയ്യോ കൃഷ്ണ. ഇതവനല്ലേ അന്ന് വീട്ടിൽ വന്നവൻ? അടുത്ത് വന്ന ഒച്ചില്ലേ? മാറ
പ്രതാപ്, കുഞ്ഞിനെ ഒന്ന് ചെയ്യരുത്. എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും നമുക്ക് പരിഹരിക്കാം. കുഞ്ഞിനെ താ, കുഞ്ഞിനെ ഒന്ന് ചെയ്യരുത് പ്ലീസ്. നീക്കെല്ലാം കൂടി പോലീസിനെ കൊണ്ട് പിടിക്കുള്ളാ. എന്റെ കുഞ്ഞിനെ ഒന്നും ചെയ്യരുത് പ്ലീസ്. ആരെങ്കിലും എന്റെ അടുത്ത് വന്നാൽ ഇതിനെ ഞാൻ കൊല്ലും. എന്റെ തലക്കടിക്കൂല്ലേ. കൃഷ്ണ, നമുക്ക് ഹോസ്പിറ്റലിൽ കൊണ്ടുപോവാം. എന്റെ മോളെ, എനിക്ക് മോളുടെ അടുത്ത് എവിടെയും പോകണ്ടോ? ഒന്നുമില്ല അമ്മ. Oh
കുഞ്ഞിനെ ഞാൻ അങ്ങോട്ട് ഏൽപ്പിക്കുക. എനിക്ക് കാവ്യമെടുത്ത വിശ്വാസം. എന്റെ പെൺകുട്ടിയെ സ്വന്തം മോളെ പോലെ നോക്കിക്കോണം. രാധിക എന്തായി പറയുന്നത്? നിൽക്കുന്ന മുത്തിനെ പോലെ എന്റെ മണിക്കുട്ടിയെ നോക്കുമല്ലോ. രാധിക എന്താ രാധിക ഇത്? മണിക്കുട്ടി എന്റെ സ്വന്തം മോള് തന്നെയാ. അമ്മ എന്നെ തനിച്ചാക്കി പോവുകയാണോ? അമ്മ അമ്മ ഞാൻ അച്ഛനെ വിളിക്കട്ടെ. മോളിനി മേലെ അച്ഛനെ വിളിക്കരുത്. അച്ഛന് വേറെ ഭാര്യ മോളുണ്ട്. ഇനി മുതൽ മോളുടെ അമ്മ അച്ഛനും കാവ്യമേടവും കൃഷ്ണ സാറും. കൃഷ്ണ Ha ha ha.